നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടിയെ പീഡിപ്പിച്ച കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയിരിക്കലും എം എൽ എയുമായിട്ടുള്ള മുകേഷ് കഴിഞ്ഞ ദിവസമാണ് ഉപാധികളോടെ കോടതി മുകേഷിനും അതുപോലെ തന്നെ ആരോപണം നേരിടുന്ന ഇടവേള ബാബുവിനും ജാമ്യം അനുവദിച്ചത് അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയാലും ഇരുവർക്കും ജാമ്യം ലഭിക്കും പിന്നീട് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സഹകരിച്ചാൽ മതിയാകും ബലാത്സംഗ കുറ്റം ചുമത്തുമ്പോൾ സാധാരണ സ്വീകരിച്ചു വരുന്ന എല്ലാ നിയമ നടപടികളുമായി മുൻപോട്ട് പോകാനാണ് തീരുമാനം ഏതായാലും ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പോസ്റ്റിലെ വരികൾ ഇപ്രകാരമാണ് സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും കള്ളം ലോകം ചുറ്റിക്കഴിഞ്ഞിരിക്കും വൈകിയാണെങ്കിലും സത്യം തെളിയുക തന്നെ ചെയ്യും നിയമ പോരാട്ടം തുടരും എന്നാണ് താരത്തിന്റെ പോസ്റ്റ് മുകേഷ് എം ചിത്രം വെച്ചുകൊണ്ടാണ് അതിന് താഴെയാണ് ഈ ഒരു ക്യാപ്ഷൻ നൽകിക്കൊണ്ട് പോസ്റ്റിട്ടിരിക്കുന്നത് ഏതായാലും കുറച്ച് സമയം കൊണ്ട് തന്നെ പോസ്റ്റ് നിരവധി ആളുകളാണ് ഷെയർ ചെയ്തിട്ടുള്ളതും നിരവധി ആളുകളാണ് അത് കമന്റ് ചെയ്തിട്ടുള്ളതും ചിലരെല്ലാം തന്നെ പോസിറ്റീവ് ആയിട്ടും കമന്റ് ചെയ്യുന്നുണ്ട് ചിലരെല്ലാം തന്നെ ട്രോളിക്കൊണ്ടും നെഗറ്റീവായിട്ടും കമന്റ് ഇടുന്നുണ്ട് ചില കമന്റുകൾ വായിക്കാം മുകേഷ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനങ്ങളാണ് കൂടുതൽ മാധ്യമപ്രവർത്തകർക്ക് മുകേഷിനോട് രാഷ്ട്രീയ വിരോധവും അസൂയയും ഏറെയാണ് അടുത്തത് നോ മീഡിയ നോ കമന്റ്സ് എല്ലാം കോടതിയിൽ മാത്രം സോഷ്യൽ മീഡിയ ചാനൽ ചർച്ചയിൽ പൊതുബോധത്തിന്റെ കൂടെ യാത്ര ചെയ്യണമെന്നില്ല അങ്ങയുടെ പോരാട്ടം ശരിയാണെങ്കിൽ തുടരുക എന്നാണ് കമന്റുകൾ വരുന്നത് ഏതായാലും ഇതുമാത്രമല്ല നിരവധി കമന്റുകളുണ്ട് താരത്തിന് പൂർണ്ണ സപ്പോർട്ട് നൽകിക്കൊണ്ടുള്ള കമന്റുകളും വരുന്നുണ്ട് ജാമ്യം ലഭിച്ചെങ്കിലും മുകേഷിനും ഇടവേള ബാബുവിനെതിരെ നിയമ നടപടികൾ തുടരാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ ബലാത്സംഗ കേസിലാണ് നടപടികൾ ഇരുവരുടെയും അറസ്റ്റും രേഖപ്പെടുത്തും വൈദ്യ പരിശോധനയ്ക്കും ലൈംഗിക ശേഷി പരിശോധനയ്ക്കും വിധേയരാക്കും അതേസമയം ചലച്ചിത്ര കോൺക്ലേവിൽ നയരൂപീകരണ സമിതിയിൽ നിന്ന് നടനും എം എൽ എ മുകേഷിനെ ഒഴിവാക്കിയിട്ടുണ്ട് ഫെഫ്കാ അധ്യക്ഷനായ സംവിധായകൻ ൻ ബി ഉണ്ണികൃഷ്ണൻ സമിതിയിൽ തുടരും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉയർന്ന ലൈംഗിക അതിക്രമ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മുകേഷിനെതിരെ കേസെടുത്ത സാഹചര്യത്തിലാണ് നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷിന് ഒഴിവാക്കിയത് മുകേഷിന് പകരം മറ്റാരെയും ഉൾപ്പെടുത്തിയിട്ടില്ല നവംബർ പകുതിക്ക് ശേഷം കൊച്ചിയിൽ കോൺക്ലേവ് സംഘടിപ്പിക്കാനാണ് തീരുമാനം ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജിയൻ കരുണിനാകും നടത്തിപ്പ് ചുമതല മുകേഷിനെ പത്തംഗ സമിതിയിൽ ഉൾപ്പെടുത്തരുതെന്ന് ശക്തമായ ആവശ്യം ഉയർന്നിരുന്നു ഫിഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെ മാറ്റണമെന്നാണ് സംവിധായകൻ വിനയൻ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇത് സർക്കാർ തള്ളി മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും അതേസമയം സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിയണമെന്നാണ് നിലപാടെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പറഞ്ഞിരുന്നു തുടർന്ന് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ മുകേഷിന് ഒഴിവാക്കിയിരിക്കുന്നത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നടത്തുന്ന കോൺക്ലേവിന് മുന്നോടിയായാണ് ഷാജിയൻ കരുണൻ ചെയർമാനായി നയരൂപീകരണ സമിതി സർക്കാർ രൂപീകരിച്ചത് മഞ്ജുവാര്യൻ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ പത്മപ്രിയ നിഗില വിമൽ രാജീവ് രവി സന്തോഷ് കുരുവള സി അജോയ് എന്നിവരും സമിതിയിലെ അംഗങ്ങളാണ്